മൂന്നാഴ്ചത്തെ ഇടവേളയ്ക്കു ശേഷം മൂന്നാർ ഉദുമ്പിൽപേട്ട റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പ്രളയത്തിൽ തകർന്ന പെരിയവര പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക പാലം ദേവികുളം MLA ഉദ്ഘാടനം ചെയ്തു. 3 മാസത്തിനുള്ളിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം. പ്രദേശവാസികളുടെ കാത്തിരിപ്പിന് വിരാമം. മൂന്നാഴ്ചയ്ക്ക് ശേഷം എസ്റ്റേറ്റ് തൊഴിലാളികളെയും വഹിച്ചുള്ള വാഹനങ്ങൾ പെരിയവര പാലം കടന്നു. ഓഗസ്റ്റ് 16 പ്രളയത്തിലാണ് മൂന്നാറിൽ നിന്നും മറയൂരിലേക്കും ഉടുമൽപേട്ടിലേക്കും പോകാനുള്ള ഏകാശ്രയമായ പെരിയവര പാലം തകർന്നത്. പഴയ പാലത്തിന് സമാന്തരമായി കന്നിയാറിന് കുറുകെ ഭീമൻ കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിച്ചാണ് താൽക്കാലിക പാലം നിർമ്മിച്ചത്. വെള്ളപ്പാച്ചിലിൽ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ പൈപ്പുകൾക്ക് മുകളിൽ മണൽച്ചാക്കുകൾ അടുക്കിയിട്ടുണ്ട്. മൂന്നാഴ്ചയായി നാട്ടുകാർ ജീവൻ പണയം വെച്ചായിരുന്നു പാലം കടന്നിരുന്നത്. ഉണ്ടെങ്കിലും പരമാവധി വേഗത്തിൽ പണി പൂർത്തീകരിക്കുന്നതിന് ഗവൺമെന്റ് ഇടപെടും എന്നാണ് എന്റെ പ്രതീക്ഷ. പെരിയവര പാലം മൂന്നാറിലെ സാമ്പത്തിക പ്രതിസന്ധിക്കും പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. നീലക്കുറിഞ്ഞി വ്യാപകമായി പൂവിടുന്ന രാജമലയിലേക്ക് മൂന്നാറിൽ നിന്നെത്താനുള്ള ഏക മാർഗമാണ് പെരിയവര പാലം. പാലം തുറന്നതോടെ രാജമലയിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് വിലയിരുത്തൽ. കാലാവസ്ഥ അനുകൂലമായാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജമലയിൽ നീലക്കുറിഞ്ഞി പൂക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.